വെൽക്കം ബാക്ക് ടു ഇഹാ ഡിസൈൻ സമ്മർ വെയർ ആയിട്ടുള്ള ഭയങ്കര കൂൾ ആയിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക്കിൽ ഫാൻസി ഓർഗൻസ ലേസ് വെച്ചിട്ടുള്ള കാഷ്വൽ ടോപ്പ് ആൻഡ് ബോട്ടമിന്റെ കളക്ഷൻ ആണ് സോയയുടെ ബ്രാൻഡിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ സമ്മർ കളക്ഷന്റെ ഭാഗമായിട്ട് സോയയുടെ ബ്രാൻഡിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതാണ് ചൈനീസ് കോളർ കോൺസെപ്റ്റ് സ്ലാൻഡിംഗ് നെക്ക് അല്ല ചൈനീസ് കോളർ പോലത്തെ ഒരു നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് കുറച്ച് ഓപ്പൺ ചെയ്ത് വേറെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ക്ലോസ് ചെയ്ത് വേറെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ലെങ്ത് ഒരു 49 ലെങ്ത് വരുന്നുണ്ട് സെന്ററിൽ ബട്ടൺ വരുന്നുണ്ട് സെന്റർ സ്ലിറ്റഡ് ആണ് പാൻറ്റും കോട്ടൺ പാൻറ്റാണ് വിത്ത് താഴത്തെ പോർഷനിൽ ഓർഗൻസയുടെ ലേസ് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് 1295 1295 ആണ് ടോപ്പ് ആൻഡ് പാൻറ്റിൻ്റെ പ്രൈസ് ഇഹയുടെ ഇൻഹൗസ് പ്രൊഡക്ഷൻ ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസ് ആണ് ബോട്ടം ഇത്ര അല്ല കേട്ടോ നമ്മൾക്ക് ഇറക്കി വെയർ ചെയ്യേണ്ടവർക്ക് കുറച്ചും കൂടി ഇറക്കാം ഞാൻ പിന്നെ ഒരു സ്റ്റൈലിന് കയറ്റി വെയർ ചെയ്തേ ഉള്ളൂ നമ്മൾ എന്ത് ഡ്രസ്സും സ്റ്റൈൽ ചെയ്യുന്നതിലും കാര്യമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ കയറ്റി വെയർ ചെയ്തേന്നുള്ളൂ ശരിക്കും ഫുൾ ആങ്കിളിൽ കിടക്കുന്ന വിധത്തിലുള്ള ലെങ്ത്തിനുള്ള ബോട്ടം ഉണ്ട് അങ്ങനെ ഒരു മെഷർമെൻറ്റിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡസ്റ്റി ബ്ലൂ ടോൺ ആണ് ഫസ്റ്റ് വൺ റെഡി ഫോർ ഡെസ്പാച്ച് ആണ് അപ്പം പിന്നെ ഒരു കാര്യം ലാർജ് എക്സലും മാത്രമേ സൈസ് ചാർട്ടിൽ ആഡ് ചെയ്യത്തുള്ളൂ ബട്ട് ധൈര്യമായിട്ട് നിങ്ങൾ മീഡിയം കാർക്ക് ലാർജ് പെർച്ചേസ് ചെയ്തോളൂ കേട്ടോ ഒത്തിരി വലിയ അളവൊന്നും അല്ല ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാം അതുപോലെ ഡബിൾ എക്സലുകാരും വേണമെങ്കിൽ എക്സൽ പെർച്ചേസ് ചെയ്യാം സൈസ് ചാർട്ട് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാം മീഡിയം ലാർജ് എക്സൽ എന്തായാലും പെർച്ചേസ് ചെയ്യാം ഡബിൾ എക്സൽ നോട്ട് കൺഫേം ബട്ട് പക്ഷേ ലൂസ് ആവേണ്ട ഞാൻ ലാർജ് ഇട്ടിട്ട് അത്യാവശ്യം ലൂസാണ് ബട്ട് സോഫ്റ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും ബട്ട് ലാർജ് ആൻഡ് എക്സലിൻ്റെ ലേബിളാണ് അപ്പോൾ നിങ്ങൾ നോക്കി പെർച്ചേസ് ചെയ്യാം വൺസ് ഡിസ്പാച്ച് ചെയ്യുന്ന ഐറ്റം ഒന്നും തന്നെ എക്സ്ചേഞ്ച് റിട്ടേൺ പോസിബിൾ ആയിരിക്കത്തില്ല സോ നോക്കിയിട്ട് കൺഫേം ആയവർ മാത്രം പെർച്ചേസ് ചെയ്യുക പിന്നെന്തെങ്കിലും വേണം എന്നാണെങ്കിൽ വെബ് സാലിംഗ് ഷൂ പെർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡസ്റ്റി ഗ്രീൻ ടോൺ ഡസ്റ്റി ഗ്രേ ടോൺ ആണ് ത്രീ പീസ് പോലെ പ്രിൻസസ് കട്ടിൽ വരുന്ന പോലെ ത്രീ പീസ് പാനലിലാണ് വരുന്നത് പിന്നെ ഈ പ്രിൻസസ് കട്ടിൻ്റെ പോർഷൻ ഇതേപോലത്തെ ഒരു ലേസ് കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതുപോലത്തെ ഒരു ലേസ് കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം തന്നെ പെൻസിൽ പാൻസ് വിത്ത് ഓർഗൻസ ബോർഡേഴ്സ് പിന്നെ ഈ പാൻറ്റ് ഞാൻ കയറ്റി വെയർ ചെയ്തെന്നുള്ളൂ ഇത് ഇറക്കി വെയർ ചെയ്യാൻ കണ്ടോ ഞാൻ കാണിച്ചത് കണ്ടോ ഇറക്കി വേണ്ടവർക്ക് അങ്ങനെ വെയർ ചെയ്യാം അതല്ലാത്തവർക്ക് കയറ്റി ആങ്കിളിൽ വെയർ ചെയ്യേണ്ടവർക്ക് അങ്ങനെ വെയർ ചെയ്യാം നല്ലൊരു കോൺസെപ്റ്റാണ് ആങ്കിളിലിട്ട് വെയർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഇനി എനിക്ക് വെയർ ചെയ്യാൻ വയ്യ ഞാൻ കളേഴ്സ് ഡയറക്റ്റ്ലി കാണിക്കാം സെക്കൻഡ് കളർ വരുന്നത് ബ്ലാക്ക് ആണ് അല്ല തേർഡ് കളർ ബ്ലാക്ക് ബ്യൂട്ടിഫുൾ ബ്ലാക്ക് വിത്ത് സെയിം കളർ പെൻസിൽ പാൻസ് കണ്ട പാൻറ്റിൻ്റെ നീളം കണ്ട നല്ല ലെങ്തി ആയിട്ടുള്ള പാൻറ്റാണ് സെൻറ്ററിൽ ബട്ടൺ വരുന്നുണ്ട് ക്രോഷിയോ ലേസ് കൊണ്ട് സെപ്പറേഷൻ ഉണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഫാബ്രിക്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ടൈപ്പ് കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും കംപ്ലയിൻസ് ഒന്നും ഉണ്ടാവത്തില്ല 1295 ആണ് ഈ ഹെഡ് ഇൻ ഹൗസ് പ്രൊഡക്ഷൻ ഉള്ള സോയയുടെ ബ്രാൻഡിലാണ് നമ്മൾ ഇത് ലോഞ്ച് ചെയ്യുന്നത് ഇല്ലെങ്കിലും വേണം എന്നാണെങ്കിൽ വെബ് സാലിംഗ് ഫോ പർച്ചേസ് ചെയ്യുക അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ചെറുപേർ പച്ച കളർ എന്ന് പറയത്തില്ല ബട്ട് ഇതിനകത്ത് ഫാബ്രിക് ഡിഫറൻസ് ഉണ്ട് കോട്ടൺ തന്നെ ഒരു ജക്കോഡ് വീവ് മാർബിൾ ബുട്ടി പോലെ ഒരു ബുട്ടി ബുട്ടി വീവ് എക്സ്ട്രാ വരുന്നുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള കളറാണ് കോട്ടൺ ലവർ ആണെങ്കിൽ നിങ്ങൾ എല്ലാ കളേഴ്സും എടുക്കും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എല്ലാ കളറും കേട്ടോ ഈ പാൻറ്റ് പാൻറ്റിൻ്റെ എൻഡിലും ഇതുപോലത്തെ ഓർഗൻസ ലേസ് ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ബോർഡേഴ്സിലും ഇതുപോലത്തെ ഫാൻസി ഓർഗൻസ ലേസ് കൊടുത്തിട്ടുണ്ട് അടുത്തത് വരുന്നത് ഒരു ബ്ലാക്കിഷ് ഗ്രേ ആണ് ബ്ലാക്ക് കുറച്ച് കൂടുതൽ കയറ്റിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള കളറാണ് ബ്ലാക്കിഷ് ഗ്രേ മാർബിൾ ബുട്ടി പോലത്തെ ഒരു ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഫുൾ സെറ്റ് എല്ലാം ഇട്ട് കാണിക്കണം എന്നിട്ടെ ഓരോന്നിടുമ്പോൾ ഓരോ ഭംഗിയാണ് അടുത്തത് വരുന്നത് ബ്രിക്ക് റസ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു റസ്റ്റ് ടോൺ പാൻറ്റിൻ്റെ ഫാബ്രിക്കും കണ്ടോ സെയിം ടോപ്പിൻ്റെ ഫാബ്രിക് തന്നെയാണ് പാൻറ്റിന് ചെയ്തിരിക്കുന്നത് ഓർഗൻസ ലേസ് ഫാബ്രിക് വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ റസ്റ്റ് അടുത്ത കളർ വരുന്നത് വൈറ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ വൈറ്റ് കളർ വിത്ത് പാൻറ്റ് ഇങ്ങനെയാണ് ഫുൾ സെറ്റ് ഉറപ്പായിട്ടും ഭയങ്കര ബെസ്റ്റ് പ്രൈസ് ആട്ടാ ഈ ഒരു ഫാബ്രിക് നമുക്ക് എന്താ പറയുക ഈ ഒരു റേഞ്ചിൽ കിട്ടിയിട്ടും നമ്മൾ ഭയങ്കര മാക്സിമം ലെസ് കോസ്റ്റിൽ അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത് സോ നിങ്ങൾ വൺസ് റിസീവ് ചെയ്തിട്ട് റിവ്യൂ പറയണം യൂസ് ചെയ്തിട്ട് സജഷൻസ് പറയണമെങ്കിൽ ഈ സോയയുടെ ബ്രാൻഡ് ഒന്നുകൂടി നമ്മൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു പ്രോഡക്റ്റാണിത് നിങ്ങൾ ഉറപ്പായിട്ട് ഉപയോഗിച്ചിട്ട് സജഷൻ പറയണം അടുത്തത് വരുന്നത് മസ്റ്റേർഡ് ആണ് ഡസ്റ്റി ടോണിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ മസ്റ്റേർഡ് ടോൺ നല്ല കളേഴ്സ് എല്ലാം ഇംഗ്ലീഷ് ചാർട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ കാഷ്വൽ ഷർട്ട്സിലും മറ്റും വരുന്ന ഇംഗ്ലീഷ് ചാർട്ടുകളാണ് ഈ ഒരു സ്പെഷ്യൽ പാറ്റേൺ ഈ ഒഫീഷ്യൽ പാറ്റേണിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴും നമുക്ക് വെയർ ചെയ്യാം കാഷ്വൽ എവിടെയെങ്കിലും പോകുമ്പോൾ വെയർ ചെയ്യാം ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ വെയർ ചെയ്യാം ഭയങ്കര കംഫർട്ടബിൾ ആണ് വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് റിവ്യൂസ് പറയാം ബട്ട് ഒറ്റ പ്രശ്നമേ ഉള്ളൂ ലാർജും എക്സലും മാത്രമേ ഉള്ളൂ ബട്ട് എക്സൽ ആണെങ്കിൽ ലൂസ് ആയിരിക്കും ഡബിൾ എക്സൽ ഒരുപാട് വണ്ണമില്ലാത്ത ഡബിൾ എക്സലുകാർക്ക് ഉപയോഗിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നിങ്ങൾ പറയാം ഡെനിം ബ്ലൂ ഐസ് ബ്ലൂ കളർ ഉണ്ടല്ലോ അത് ഡെനിം ബ്ലൂ ടോൺ സോഫ്റ്റ് എന്നറിയും ഈ ഫാബ്രിക്സ് ഒക്കെ ഇപ്പോഴത്തെ സമ്മറിന് നമുക്ക് എന്തുകൊണ്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ് അടിപൊളി കളക്ഷൻസ് ആണ് ഈ ഹെഡിങ് ഹൗസ് പ്രൊഡക്ഷനിലുള്ളതാണ് ഇതിലെന്തെങ്കിലും വേണം എന്നാണെങ്കിൽ വെബ് സാലിംഗ് ത്രൂ പർച്ചേസ് ചെയ്യുക